കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ആഗോള നിക്ഷേപക സംഗമത്തിന് ഇന്ന് തുടക്കമാകും. ജില്ലയുടെ സമഗ്ര വികസനത്തിനായി വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുകയാണ് ലക്ഷ്യം. 200 പ്രവാസി സംരംഭകർ NRI സമ്മിറ്റിൽ പങ്കെടുക്കും. സന്തോഷമുണ്ട്. കണ്ണൂരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി കീർത്തി. കണ്ണൂരിന്റെ വികസന മുന്നേറ്റത്തിന് വലിയ കുതിപ്പ് പകരുന്ന ഒരു ഉദ്യമത്തിനാണ് ഇന്ന് കണ്ണൂർ ഭരണശ്ശേരിയിലെ നായനാർ അക്കാദമിയിൽ തുടക്കമാകുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആഗോള നിക്ഷേപക സംഗമത്തിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിക്ഷേപകർ, 200-ലധികം വരുന്ന നിക്ഷേപകർ ഈ ആഗോള നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായി കണ്ണൂരിൽ എത്തിച്ചേരും. കണ്ണൂരിന്റെ ഒരു വ്യവസായ വിവിധ മേഖലകളിൽ വലിയ കുതിപ്പിന് വഴി തുറക്കുന്ന തരത്തിലേക്കുള്ള ഈ ചർച്ചകളും അതോടൊപ്പം തന്നെയുള്ള സെമിനാറുകളും മറ്റു കാര്യങ്ങളും ാണ് ഈ ആഗോള നിക്ഷേപക സംഗമവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ വികസന കേന്ദ്രവും സംയുക്തമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആഗോള നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ വ്യവസായ കേന്ദ്രവും സംയുക്തമായിക്കൊണ്ട് നേരത്തെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിയിരുന്നു. ഇതിനാവശ്യമായിട്ടുള്ള രജിസ്ട്രേഷൻ നടപടികൾ മാസങ്ങൾക്ക് മുൻപേ തന്നെ ആരംഭിച്ചതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിക്ഷേപകർ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്യുകയും ഇന്ന് ഈ നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കുന്ന ഈ നിക്ഷേപകർക്ക് അവർക്ക് അവരുടെ വ്യവസായം തുടങ്ങാനുള്ള, അവരുടെ സംരംഭം ആരംഭിക്കാനുള്ള ആലോചന മുതൽക്ക് തന്നെ അത് പൂർത്തീകരിക്കുന്ന ഘട്ടം വരെയും ഒരു ലൈസൺ ഓഫീസറെ വിട്ടു നൽകിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകും എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംരംഭകർക്ക് ചുവപ്പ് നാടകളിൽ പെട്ട പല പദ്ധതികളും മുടങ്ങുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സമയ സഹായവും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ഉണ്ടാകും. ആദ്യ ദിവസം മന്ത്രി പി രാജീവ് ഓൺലൈനായാണ് ഈ ഒരു ആഗോള നിക്ഷേപക സംഗമം ഇന്ന് 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. മന്ത്രി നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തേണ്ടതായിരുന്നു, എന്നാൽ കളമശ്ശേരിയിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഓൺലൈൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയത്. രണ്ടാം ദിനം നാളെ മന്ത്രി മുഹമ്മദ് റിയാസാണ് നാളെ പരിപാടികൾ, ഇന്നാളത്തെ പ്രധാന പരിപാടികളെല്ലാം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ MPമാരും MLAമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ സെഷനുകളിലായി ഈ ആഗോള നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. അത്തരത്തിൽ ഈ കണ്ണൂർ ജില്ലയുടെ സമഗ്ര വികസനത്തിനായി വ്യവസായം, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി ഉൾപ്പെടെ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിവിധ സംരംഭങ്ങൾ, നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായും ഈ ആഗോള നിക്ഷേപക സംഗമത്തിൽ ഉണ്ടാവും. കീർത്തി, ശരി, സന്തോഷമാണ് കൂടുതൽ വിവരങ്ങളുടെ.